ഡയറക്ഷൻ പടത്തിൽ ഒരു ഹാപ്പി ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് പുനീത് രാജ്കുമാറിനെ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളിലൂടെ ഇല്ല, പക്ഷെ സ്ക്രീനിൽ കാണാൻ പറ്റിയിട്ടുള്ളതാണ്. പുനീത് എല്ലാവർക്കും അറിയാം, ശിവരാജിന്റെ ബ്രദറാണ്. അപ്പൊ ടോട്ടലി പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഗോസ്റ്റ് സിനിമയിൽ നമ്മുടെ മലയാളികളുടെ അഭിമാനമായ ജയറാം വേട്ട അഭിനയിച്ചിട്ടുണ്ട്. രാജ്കുമാറിന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്, ജയറാം അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഗോസ്റ്റ് എന്ന് പറയുന്ന പടം ടോട്ടലി ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഒരു ഗ്യാങ്സ്റ്റർ പോലുള്ള സിനിമയാണ്. കന്നഡയിൽ ഓൾറെഡി കെ ജി എഫ് ഒക്കെ ഭയങ്കര ഹിറ്റ് ആയിരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു ജോണറിൽ വരുന്ന ഒരു പ്ലോട്ടുള്ള സിനിമയാണ്. വിജയ് സേതുപതി ദുൽഖറിന് കേൾക്കുന്നു, കാരണം ഇതൊരു സെക്കൻഡ് പാർട്ടൊക്കെ വരാൻ പറ്റിയ ടൈപ്പ് സിനിമയാണ്. കാരണം ഒരു ഗോൾഡ് റിലേറ്റഡ് സംഭവമൊക്കെയാണ്. കന്നഡ പടത്തിന്റെ ഒരു കെ ജി എഫിന്റെ ഒക്കെ ഒരു പ്ലോട്ട് വരുന്ന സ്റ്റൈൽ റിലേറ്റഡ് സാധനമാണ്. സംഭവം തിയേറ്റർ കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ഉള്ള പടം തന്നെയാണ് ഗോസ്റ്റ് എന്ന് പറയുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സത്യജ് എന്റെ ഡി ഒ പി അതിന്റെ എഡിറ്റിംഗ്, ഫാസ്റ്റ് എഡിറ്റിംഗ്, നല്ല മാസ് പക്ക ആക്ഷൻ മൂവിയാണ്. ഡയറക്ടർ ശ്രീനിയുടെ ഗംഭീര ഡയറക്ഷനാണ് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മലയാളികളുടെ നമ്മുടെ ഇഷ്ടതാരം ജയറാമേട്ടൻ കന്നഡയിലെ തെളങ്കാണ്. അപ്പൊ തന്നെ ശിവരാജ് കുമാർ സൂപ്പർ താരം, അത് ഗംഭീര പെർഫോമൻസുമായി എത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അദ്ദേഹം കൊച്ചുകളൊക്കെ കണ്ടാണല്ലോ. പിന്നെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ഒരു ഗാങ്സ്റ്റർ മൂവി, നല്ല രീതിയിൽ ലാഗ് ഇല്ലാതെ ഭയങ്കര ഫാസ്റ്റ് കട്ടാണ്, ഫാസ്റ്റ് ആണ്. ശരിക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി, തിയേറ്ററിൽ ചെന്ന് ആസ്വദിക്കേണ്ട മൂവിയാണ്. ഒരു ഒ ടി ടിയിലോ നമ്മുടെ വീഡിയോസ് കാണാൻ പറ്റുന്ന മൂവിയല്ല, ഇത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കണ്ടവർക്ക് മനസ്സിലാവും, സെക്കൻഡ് പാർട്ട് അവസാന ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്ന വിജയ് സേതുപതിയിൽ നിന്നാണ്. വിജയ് സേതുപതി ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോന്നറിയില്ല. സെക്കൻഡ് പാർട്ടിന്റെ പ്രാരംഭ നടപടി തുടങ്ങുകയാണ്. അത് വിജയ് സേതുപതി എന്തായാലും, അതുകൂടാതെ മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇതാത്തോണ്ട് അത് ഞാൻ അനൗൺസ് ചെയ്യുന്നില്ല. സെക്കൻഡ് രണ്ടാം പാർട്ടിൽ ക്ലോസ് ചെയ്തു, എന്തായാലും നമുക്ക് സെക്കൻഡ് പാർട്ടിനെ കാത്തിരിക്കാം. കഥയൊക്കെ എങ്ങനെയുണ്ട്? കഥ എങ്ങനെയുണ്ട്? ലാഗ് വല്ല ഫീൽ ചെയ്യോ? ജയറാം വേട്ടൻ ആക്ഷൻ ഒക്കെ ഉണ്ടോ? ഇതിന് സെക്കൻഡ് പാർട്ട് വരണമെന്നുണ്ടോ? ആര് വരണമെന്നാണ് ആഗ്രഹം? പടം കണ്ടില്ലേ, നല്ലൊരു ഫിലിമാണ്. നമ്മൾ മലയാളികളെക്കാളും കൂടുതൽ തമിഴ് തെലുങ്ക് അവർക്ക് അയച്ചുകൂടെ കുറച്ചുകൂടെ ഭയങ്കര ഫാസ്റ്റാണ്. റിലേറ്റബിൾ, നല്ല എഡിറ്റിംഗ്, നല്ല കളറിങ്, നല്ല ബിജിഎം വർക്ക്. ബിജിഎം ആണ് എടുത്തു പറയുന്നത്, നല്ലോണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ശിവരാജ് കുമാറിന്റെ നമ്മുടെ പണ്ടത്തെ ഫിലിം കാണുന്ന പക്ക ആക്ഷൻ ഫിലിം തന്നെയാണ് ജയറാമേട്ട. ഏറ്റവും എടുത്തു പറഞ്ഞ ജയറാമേട്ട പെർഫോമൻസ് ആണ്. നല്ല രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഫസ്റ്റ് കന്നഡത്തിൽ നിന്ന് പറഞ്ഞില്ല, അത്ര നാച്ചുറലായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് പറയുന്നുണ്ട്, കാത്തിരിക്കാം, എക്സൈറ്റഡ് ആണ്. ആ ഉണ്ടെന്ന് ഞാനും കേട്ടു. അപ്പൊ തീർച്ചയായും നല്ലൊരു മലയാളത്തിൽ നല്ല ആർട്ടിസ്റ്റ് ആവട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുള്ളി പുള്ളിയുടെ ഒരുപാട് സിനിമകൾ മുമ്പും കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു തിയേറ്ററിൽ വന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഇറങ്ങിയ ചീലർ ഒഴിച്ചാലോ, ബാക്കിയുള്ള എല്ലാം ഞാൻ ഫോണിലാണ് കണ്ടിരിക്കുന്നത്. ഈ സിനിമയിൽ പക്ഷേ തിയേറ്ററിലേക്ക് വന്നപ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്ക് പുള്ളിയുടെ ഒരു ഹിന്ദി സിനിമയിലെ ഒരു ടോപ്പ് മോസ്റ്റ് ആക്ടർ, അടിപൊളി ആക്ടറാണ്, ഗംഭീര പെർഫോമൻസ്. പിന്നെ ആകെ എനിക്ക് തോന്നിയൊരു ഡ്രോബാക്ക്, ഇവിടുന്ന് ജയറാമേട്ടനെ പോലെ ഒരു ആക്ടറെ കൊണ്ടുപോകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു കഥാപാത്രം കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ജനവിനായിട്ട് പെർഫോം ചെയ്തിട്ട് എല്ലാവരും പുള്ളി, പ്രത്യേകിച്ച് പുള്ളിയെ തന്നെ എടുത്തു വരണം, ശിവരാജ് കുമാർ പുള്ളിയായിട്ട് ഇത് കൺസീവ് ചെയ്തിരിക്കുന്ന ഡയറക്ടർ അടിപൊളിയായിട്ടാണ് ചെയ്തു, എക്സലന്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല, തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്, തിയേറ്റർ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത സിനിമയാണ്. ഏതൊരു ഒരു നല്ല റേഞ്ചിലേക്ക് ഈ സിനിമ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ കുറച്ചും കൂടെ ഇവിടുന്ന് പോയൊരു ആക്ടർ, ഇവിടുന്ന് മലയാളത്തിൻ്റെ ആക്ടർ മറ്റൊരു ഭാഷയിലേക്ക് പോകുമ്പോൾ ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് ഫ്രെയിം ചെയ്യാമായിരുന്നു, ഒരു പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. അത് അത് പക്ഷെ കിട്ടിയിരിക്കുന്ന അവസരം നന്നായിട്ട് ഇതെല്ലാം വേണ്ടി ഉപയോഗിച്ചിട്ട് പ്രതീക്ഷ കപ്പിലടക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കേട്ടാ, അത് നന്നായിട്ട് ചെയ്തു. പക്ഷെ അതുകൊണ്ട് നന്നാക്കമായിരുന്നു. പക്ഷെ ഇതിന്റെ മേക്കിംഗ് ഓവറോൾ ഇതിന്റെ എല്ലാം ബിജിഎം അടക്കം എല്ലാം മ്യൂസിക് അടക്കം എല്ലാം ചെയ്തിരിക്കുന്നത് വളരെ മികച്ച രീതിയിൽ അടിപൊളിയായിട്ടാണ്, സ്വയമാണ്, തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയാണ്. ഫിലിം ഞാൻ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്, എല്ലാം കേട്ടി തന്നെ പോയി കാണണം. പിന്നെ ഒരു ത്രില്ലർ മൂവിയാണ്, നമുക്ക് മസ്റ്റ് വാച്ച് ആണ്, തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്, എല്ലാവരും തിയേറ്റർ തന്നെ വന്ന് കാണാം. പിന്നെ ജയറാമായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്, ശിവരാജ് കുമാറിന്റെ അതിലും
കന്നഡയിൽ നിന്ന് വന്ന അടുത്തൊരു പടമാണ് നമ്മുടെ ജയിലറിന് ശേഷം ശിവരാജ്കുമാറിനെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു, പക്ഷെ പ്രതീക്ഷിച്ചതത്രയൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഒരു ശിവരാജ്കുമാറിന് ആ ഒരു ചെറിയ മാസിക സാധനം ജയിലറിന് നമ്മളെല്ലാവരും കണ്ടാണ്. അപ്പം അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ഈ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റി. കാരണം പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര ഒരു സാധനം ഫീൽ ചെയ്യുന്നു, ഒരു ഭയങ്കര ഒരു മാസ് ഓവറാന്നൊക്കെ പറയുന്ന പോലെ ഒരു അടിപൊളി ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെയായിരുന്നു. പിന്നെ പോരാതെ ബിജിഎം പുള്ളിയുടെ ആ ഒരു മൂഡിന് പറ്റിയ ഒരു സാധനം തന്നെയാണ്. കാരണം നമുക്ക് പേഴ്സണലി രോമാഞ്ചം വരുന്ന ടൈപ്പ് ഒരു സാധനം തന്നെയായിരുന്നു. പിന്നെ ഇന്റർവൽ ഒക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് വല്ലാതെ പിടിച്ചില്ല, എന്നാലും ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ജയറാമേട്ടൻ, ജയറാമേട്ടനെ അവിടെ കൊണ്ടുപോയി നന്നായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ജയറാമേട്ടൻ നല്ലൊരു സ്ക്രീൻ പ്രൈസ് തന്നെ ഉണ്ട്, എന്തുകൊണ്ടും നല്ലൊരു വെർത്ത് വാച്ചാണ് തിയേറ്ററിൽ. ഓക്കെ, നമ്മള് ഗോസ്റ്റ് വളരെ നല്ലൊരു മൂവിയാണ്. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മളെ ഈ സമയത്ത് വന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂറേ ഉള്ളൂ ഈ സിനിമ. ആ 2 മണിക്കൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് വേണം കരുതാനായിട്ട്. കാരണം ഇപ്പൊ ഇവിടെ ഇറങ്ങിയവരാരും ഒരു മോശം പറയുന്നത് ഞാൻ കേട്ടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ സീൻ ബൈ സീൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അടുത്ത സീനിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മറ്റൊരു പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഓരോ സീനും നമുക്ക് ഉള്ളിലുള്ളിൽ പതിയുന്ന ഓരോ ഇതാണ് കണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മേക്കിംഗ് നമ്മുടെ മലയാളത്തിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്.